നമസ്കാരം പോകുന്നുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ കാഴ്ചപ്പാടിനെ വിഘാതമായി നിൽക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ദാരിദ്ര്യം, പോഷക സമ്പുഷ്ടമായ ആഹാരത്തിന്റെ അഭാവം, ബാലവേല, സാമൂഹിക പാർശ്വവൽക്കരണം, സാമൂഹിക നിരാസം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ചിലതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ, ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങളും ആ പരിഹാര മാർഗങ്ങൾക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ഈ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് പോഷക സമ്പുഷ്ടമായ ആഹാരത്തിന്റെ അഭാവമാണ്. പലപ്പോഴും നല്ല ആഹാരം ലഭിക്കാത്ത കുട്ടികൾ അവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരോഗ്യമുള്ള ഊർജസ്വലരായ കുട്ടികൾ പഠിക്കുന്നത് പോലെ അവർക്ക് പഠിക്കാൻ സാധിക്കില്ല, അവർ പോകുന്നുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും മാതാപിതാക്കൾ ഇവരെ തൊഴിലിന് കൊണ്ടുപോകുന്നതും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതെങ്കിലും അവർ സമ്പാദിക്കട്ടെ എന്ന് കരുതി. ഇതിനൊരു പരിഹാര മാർഗം എന്ന രീതിയിലാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം അഥവാ മധ്യാഹ്ന ഭക്ഷണ പരിപാടി, നമ്മുടെ നാട്ടിൽ ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. ഒരുപാട് മാനങ്ങളുണ്ട്. ഇത് സ്കൂളിൽ വരുന്ന കുട്ടികൾ ഉച്ചക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സമയം കളയണ്ട എന്ന് കരുതിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പദ്ധതിയാണ്. അവർക്ക് പോഷക സമ്പുഷ്ടമായ ആഹാരം കൊടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ശരിക്കും പ്രോഗ്രാം. ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു ചരിത്ര വഴിയിലേക്ക് പോവാം. ഇത് വന്ന നമ്മളിപ്പോൾ കാണുന്ന ഉച്ചക്കഞ്ഞി മധ്യാഹ്ന ഭക്ഷണമൊക്കെ വന്ന ആ ഒരു വഴികളിലേക്ക് നമുക്ക് തിരിഞ്ഞു. ഇതിന്റെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആരംഭിച്ച ഒരു പ്രോഗ്രാം അല്ല. 1925 തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇന്ത്യയിൽ മധ്യാഹ്ന ഭക്ഷണ പ്രോഗ്രാം അഥവാ മിഡ് ഡേ മീൽ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. 1925 മദ്രാസ് കോർപ്പറേഷന്റെ ഒരു മധ്യാഹ്ന ഭക്ഷണ പരിപാടി ആരംഭിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1930 വീണ്ടും പുതുച്ചേരിയിൽ, അത് അവിടെ ഫ്രഞ്ചുകാരായിരുന്നു ഭരിച്ചിരുന്നത്, മദ്രാസ് കോർപ്പറേഷനിൽ ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർ 1925 മദ്രാസ് കോർപ്പറേഷനിൽ ഒരു മധ്യാഹ്ന ഭക്ഷണ പരിപാടി ആരംഭിച്ചു. 1930 ഫ്രഞ്ചുകാർ തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പുതുച്ചേരിയിൽ ഒരു മിഡ് ഡേ മീൽ പ്രോഗ്രാം ആരംഭിച്ചു. 1962-63 കാമരാജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രശസ്തനായ കാമരാജ് എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയെ കുറിച്ച്. അദ്ദേഹം വളരെ ജനകീയനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം എന്റെ തന്നെ ഒരു പഴയ സ്റ്റുഡന്റ്, ഈ വിഷയം മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത്, അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത്, ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ചില കുട്ടികളെ കാണുകയും അവര് സ്കൂളിൽ പോകാത്തത് അവർക്ക് ഉച്ചഭക്ഷണത്തിന്റെ അഭാവം കൊണ്ടാണ് എന്ന് ആ ഒരു രീതിയിൽ ഞാൻ കഥ മറന്നുപോയി, ഒരു ചെറുത്ത സംഭവം. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി തമിഴ്നാട്ടിൽ ഒരു ഉച്ച ഭക്ഷണ സ്കീം കൊണ്ടുവരുന്നത്. അദ്ദേഹം അത് ആദ്യമായി കൊണ്ടുവന്നത് ചെന്നൈയിലാണ്.
തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളിൽ അദ്ദേഹം ആദ്യമായി ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം തുടങ്ങി. പിന്നീട് അദ്ദേഹം അത് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മിഡ് ഡേ മീൽ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ കാമരാജാണ് അത് ആരംഭിച്ചത്. പിന്നീട് 1984 ഗുജറാത്തിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം ആരംഭിച്ചു. ഈ മധ്യാഹ്ന ഭക്ഷണ പരിപാടി ആരംഭിച്ചു. പക്ഷെ പിന്നീട് അത് നിർത്തലാക്കപ്പെട്ടു. അത് പിന്നെ തുടർന്നില്ല. 1995 നിലവിലുള്ള ഒരു മിഡ് ഡേ മീൽ സ്കീം, ഇന്ത്യയിൽ ഒട്ടാകെ ഒരു മിഡ് ഡേ മീൽ സ്കീം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ UNCRC, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ റൈറ്റ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റി, അതിൽ ഇന്ത്യ ഒപ്പുവെച്ചു. അതിന്റെ ആർട്ടിക്കിൾ 24 നമ്മൾ പറഞ്ഞതാണ്, ഓരോ കുട്ടിക്കും ശരിയായ പോഷക സമ്പുഷ്ടമായ ആഹാരം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ഓരോ രാജ്യവും ഓരോ രാജ്യത്തെയും ഗവൺമെന്റുകളും തങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും പോഷക സമ്പുഷ്ടമായ ആഹാരം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനെയാണ് 1995 ഇന്ത്യയിൽ നിലവിലുള്ള മിഡ് ഡേ മീൽ പ്രോഗ്രാം ആരംഭിക്കുന്നത്, ഉച്ച ഭക്ഷണ പദ്ധതി ആരംഭിക്കുന്നത്. അത് 1995 അത് നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പഴയതുപോലെയുള്ള കഞ്ഞിയും ചോറും മാത്രമല്ല, മുട്ട കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, അല്ലെ? അങ്ങനെ അത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും നിലവിലുള്ള ഈ ഒരു ഉച്ചയൂണ് പദ്ധതി, ഉച്ചഭക്ഷണ പദ്ധതി, അല്ലെങ്കിൽ നിലവിലുള്ള ഉച്ചക്ക് മാത്രമല്ല മിഡ് ഡേ മീൽ എന്ന മാത്രമല്ല രാവിലെ പാല് കൊടുക്കുക, അങ്ങനെയുള്ള ആ ഒരു പദ്ധതി വന്നിട്ടുള്ളത് ഈ ആർട്ടിക്കിൾ 24 പ്രകാരം, UNCRC ആർട്ടിക്കിൾ 24 പ്രകാരമാണ്. അത് 1995 നിലവിൽ. 2013 ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നു. അത് ഇന്ത്യയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡി അനുവദിച്ചുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. 2013 September 12 ഇത് സൈൻ ചെയ്യപ്പെട്ടതെങ്കിലും 2013 ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് അത് സൈൻ ചെയ്യപ്പെട്ടത്. അതിനകത്ത് 2013 ജൂലൈയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. 2013 ജൂലൈയാണ് അതിന്റെ ശരിയായത് പ്രാബല്യത്തിൽ വന്ന ഒരു ഡേറ്റ്, മുൻകാല പ്രാബല്യത്തിലാണ് ഈ നിയമം വന്നിട്ടുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാ പാവപ്പെട്ട ആളുകളും, ദാരിദ്ര്യരേഖയുടെ താഴെ വരുന്ന എല്ലാ ആളുകൾക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുക, അതാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അഥവാ ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. അതുപോലെ ഇതിൽ ഈ ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി വന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഗവൺമെന്റിന് തോന്നിയ ഒരു ആശയമല്ല. അത് മിക്കവാറും നമ്മൾ കാണുന്ന ഇന്ത്യൻ ഗവൺമെന്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നിട്ടുള്ള, ഇന്ത്യൻ ഗവൺമെന്റുകൾ പാസ്സാക്കിയിട്ടുള്ള പല നിയമങ്ങളും പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ്. ഇപ്പൊ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം എന്ന് പറയുന്നത്, അർണാറു എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു സന്നദ്ധ പ്രവർത്തകയുടെ പോരാട്ടത്തിനൊടുവിൽ UPA ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. ഇതും UPA ഗവൺമെന്റ് തന്നെയാണ് പാസ്സാക്കിയത്. 2001 പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബറൽസ് എന്ന് പറഞ്ഞൊരു സംഘടന, PUCL, ഒരു
പൊതുകാര്യ പൊതു താല്പര്യ ഹർജി കാരണം പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. നമ്മൾ സാധാരണ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് പൊതുജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ വേണ്ടി വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ നൽകുന്നതാണ് ഇന്ത്യ പൊതു താല്പര്യ ഹർജി. അല്ലാതെ ഇന്ത്യയിലുള്ള മൊത്തം പൊതുജനങ്ങളുടെയും ഒപ്പ് ശേഖരിച്ചിട്ടൊന്നും ഒരിക്കലും നമുക്ക് എന്തെയ്യാൻ പറ്റില്ല, കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇന്ത്യയിലുള്ള PUCL എന്ന് പറയുന്ന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ മുന്നണി ആണ് PUCL. അവര് 2001 സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചു. ആ ഒരു പൊതു താല്പര്യ ഹർജി അറിയപ്പെടുന്നത് തന്നെ റൈറ്റ് ടു ഫുഡ് കേസ് എന്നാണ്. നമ്മളിപ്പം ചില കേസുകൾ കോടതികളിൽ സമർപ്പിക്കപ്പെടുന്ന ചില കേസുകൾ പിൽക്കാലത്ത് പ്രസിദ്ധമാകും. അപ്പൊ ആ കേസുകൾക്ക് ഒരു പ്രത്യേക പേരൊക്കെ വരും. പിൽക്കാലത്തുള്ള ചില സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ ഹൈക്കോടതികളുടെയൊക്കെ ഈ വിധി പ്രസ്താവിക്കലിൽ പഴയകാല കേസുകൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കാറുണ്ട്. സാധാരണ ഒരു ഒരു ക്രൈറ്റീരിയമായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ റൈറ്റ് ടു ഫുഡ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. PUCL പറഞ്ഞത് നമ്മൾ ആർട്ടിക്കിൾ 21 കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം, മൗലിക അവകാശം. അവിടെ പറയുന്നത് ആർട്ടിക്കിൾ 21 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജീവിക്കണമെങ്കിൽ ഫുഡ് വേണം. ദരിദ്രരായ ആളുകൾ ഫുഡില്ലാതെ മരണപ്പെടും, പട്ടിണി മൂലം മരണപ്പെടും. പട്ടിണി മൂലം മരണപ്പെടുകയാണെങ്കിൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ജീവിക്കാനുള്ള അവകാശം ആര് അവർക്ക് നൽകുന്നില്ല, ഗവൺമെന്റ് നൽകുന്നില്ല. ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ഭരണഘടന ഒരു കാര്യം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അപ്പൊ അവർ പറഞ്ഞു ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശമാണെങ്കിൽ റൈറ്റ് ടു ഫുഡ് ഭക്ഷണം ലഭിക്കാനുള്ള അവകാശവും എന്ത് തന്നെയാണ്, ഒരു മൗലിക അവകാശമാണ്, അങ്ങനെ പ്രഖ്യാപിക്കണം. അപ്പൊ ഈ PUCL പറഞ്ഞത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ ആർക്കും കൊടുക്കാതെ അധികം കിടക്കുന്ന ധാന്യം, ഭക്ഷണധാന്യങ്ങൾ ഇന്ത്യയിലുള്ള വിശന്നിരിക്കുന്ന പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പൗരന്മാർക്ക് കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശമാണെങ്കിൽ ഭക്ഷണത്തിനുള്ള അവകാശവും മൗലികാവകാശമാണ്. ഇന്ത്യൻ ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ വെറുതെ കിടക്കാണ്, എക്സസ് ആയിട്ട് അധികമായിട്ട് അരി കിടക്കാണ്. ഇത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കും കൊടുക്കാതെ നശിച്ചു പോവുകയാണ്. അത് ഇന്ത്യയിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നൊരു പൊതു താല്പര്യ ഹർജിയാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അതിന്റെ കൂടെ അവർ പറഞ്ഞത് പ്രൈമറി സ്കൂളുകളിൽ ഉച്ച ഭക്ഷണ പദ്ധതി കൂടി ആരംഭിക്കണം എന്ന ഒരു ആവശ്യമോട് മുന്നോട്ട് വെച്ചു. അങ്ങനെ November 1, 2021 സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു, എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും പാചകം ചെയ്ത ഉച്ചഭക്ഷണം കൊടുക്കണം എന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതി 2021 November 28 തന്നെ പുറപ്പെടുവിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്, സുപ്രീം കോടതിയുടെ ഒക്കെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമമൊക്കെ വരുന്നത്. അപ്പോ ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാമിന്റെയും അതുപോലെ തന്നെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഒക്കെ പിറകിൽ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ, ഒരു പൗരസമിതിയുടെ പ്രവർത്തനം എടുത്തു പറയുന്നത്, സിലബസിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്,
നമുക്കത് മറക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വളരെ വിപ്ലവാത്മകമായ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പോലെയുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ഉച്ചയൂൺ പദ്ധതിയെ കുറിച്ചുള്ള, മധ്യാഹ്ന ഭക്ഷണ പദ്ധതിയെ കുറിച്ച് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉച്ചക്ക് വിശക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിനപ്പുറം ഇന്ത്യയിലെ സാമൂഹികമായിട്ടുള്ള അസമത്വത്തെ സൂചിപ്പിക്കുന്ന, ആ അസമത്വം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്, ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല കൊടുക്കുന്നത്, അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പണക്കാരായ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ വീട്ടിൽ നിന്നും നല്ല ലക്ഷൂരിയസ് ആയിട്ടുള്ള ഭക്ഷണം കൊണ്ടുവരും. നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന കഞ്ഞിയും വേറെക്കാരും കൊടുക്കേണ്ടി വരും, പാവപ്പെട്ടവരുടെ കുട്ടികൾ കുടിക്കും. നേരെ മറിച്ച് പണക്കാരനും പാവപ്പെട്ട പണക്കാരൻ മക്കളും പാവപ്പെട്ട മക്കളെ പാവപ്പെട്ടവരുടെ മക്കളെ കൊന്നിച്ചിരുന്നു. കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, ചോറാണെങ്കിൽ ചോറ്, മുട്ടയാണെങ്കിൽ മുട്ട, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ചുറ്റുപാടുകൾക്ക് അതീതമായി നമ്മളൊക്കെ ഒന്നാണ് എന്ന ഒരു വികാരം കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്റെ കൂടെ പാവപ്പെട്ടവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ ദമ്പ് കാണിക്കാനുള്ളതല്ല തന്റെ പണവും സമ്പത്തും എന്ന ഒരു വികാരം കുട്ടിക്കാലം മുതൽ തന്നെ സമ്പന്നരുടെ കുട്ടികളിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് ആർഭാട് രഹിതമായിരിക്കണം. ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ട് എപ്പോഴും ബിരിയാണിയും അതുപോലെയുള്ള ഭക്ഷണത്തെ കഴിച്ച് നടക്കുന്നത് ആരോഗ്യത്തിന് മോശം. പരമാവധി ലളിത ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഉള്ളൊരു ബോധം എല്ലാവരും സൃഷ്ടിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സ്കൂളിൽ നിന്നും പാവപ്പെട്ടവന്റെ കൂടെ തന്നെ കുടിക്കുന്നു പണക്കാരന്റെ മനസ്സിൽ അവൻ അറിയാം, പണക്കാരൻ കുട്ടികൾക്ക് അറിയാം പലരും പാവപ്പെട്ടവരാണ്. അവന്റെ മനസ്സിൽ വലുതായി കഴിഞ്ഞാൽ തന്റെ സമ്പത്തിൽ നിന്നും ചില ഭാഗം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടി സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചക്ക് വിശക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടികൾ വീട്ടിൽ പോയ സമയം കളയുന്നതിന് പകരം സ്കൂളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അവർ ഉച്ചക്ക് ശേഷമുള്ള ക്ലാസ്സിൽ കയറ്റുക എന്നതൊന്നല്ല. അതിന് ഒരുപാട് അർത്ഥ തലത്തിലുണ്ട്, ഒരുപാട് സാമൂഹിക സാംസ്കാരികമായ മാനങ്ങളുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടൊക്കെ അവിടെ വരുന്നുണ്ട്. പാവപ്പെട്ടവനും പണക്കാരനൊക്കെ ഒരേ ബെഞ്ചിൽ ഇരുന്ന് തോളോട് തോട് ചേർന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തെ അല്ലെ ഒരു അതിർവരമ്പുമില്ലാതെ ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന് പറയുന്ന, ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന യുനെസ്കോ മുന്നോട്ട് വെച്ച ആ വിദ്യാഭ്യാസത്തിന്റെ നാല് തൂണുകളിലൊന്നൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മധ്യാഹ്ന ഭക്ഷണ പദ്ധതി എന്നാണ് പറയപ്പെടുന്നത്. നന്ദി, നമസ്കാരം.